എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 മാസങ്ങളായി കൊറോണ എന്ന മഹാമാരിയെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പാൻഡെമിക്സ് ആൻഡ് എൻവയോൺമെന്റ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലോകം ഒട്ടാകെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗവ്യാപനം ഉണ്ടാകുന്നതിനെയാണ് പാൻഡെമിക്സ് എന്ന് പറയുന്നത്. ഇതിനകം തന്നെ ഒട്ടേറെ പാൻഡെമിക്സ് ഡിസീസ് നമ്മുടെ ലോകത്തെ നേരിട്ടിട്ടുണ്ട്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, എബോള, സ്പാനിഷ് ഫ്ലൂ, ഏഷ്യൻ ഫ്ലൂ, HIV, ഹോങ്കോങ് ഫ്ലൂ, അങ്ങനെ ധാരാളം. 100 വർഷങ്ങൾക്ക് മുൻപ് 1918 1920 ഇടയ്ക്ക് 50 മില്യൺ ജനങ്ങളുടെ മരണത്തിന് കാരണമായ പാൻഡമിക് ഡിസീസാണ് സ്പാനിഷ് ഫ്ലൂ. H1N1 എന്ന ഇൻഫ്ലുവൻസ വൈറസാണ് ഈ രോഗത്തിന് രോഗകാരി. ആഗോള ജനസംഖ്യയിൽ 1/4 സ്പാനിഷ് ഫ്ലൂ മൂലം മരണപ്പെടുകയുണ്ടായി. 2009-2010 കാലയളവിൽ സ്പാനിഷ് ഫ്ലൂ വീണ്ടും ലോകത്തെ നേരിട്ടപ്പോൾ 17,000 ജനങ്ങളാണ് മരണപ്പെട്ടത്. എന്നിരുന്നാലും 100 വർഷങ്ങൾക്ക് മുൻപുണ്ടായ സ്പാനിഷ് ഫ്ലൂവിൻ്റെ മരണനിരക്കിനേക്കാളും 3,000 മടങ്ങ് കുറഞ്ഞതിൽ ലോകം അതിനെ നേരിട്ടു എന്നത് കാണാം. ഹോങ്കോങ്ങിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട 800 ജനങ്ങളുടെ മരണത്തിന് കാരണമായ ഒരു പാൻഡമിക് ഡിസീസാണ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ വവ്വാലിൽ നിന്നും സ്പ്രെഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു പാൻഡമിക് ഡിസീസാണ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. ഇന്ന് നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയാണ് COVID-19. ചൈനയിലെ വുഹാൻ എന്ന സീഫുഡ് മാർക്കറ്റിൽ നിന്നുമാണ് COVID-19 കാരണമാകുന്ന കൊറോണ എന്ന വൈറസിൻ്റെ ഉത്ഭവം. ഏകദേശം 152 രാജ്യങ്ങളെയാണ് ഈ അസുഖം ബാധിച്ചിരിക്കുന്നത്. അതിൽ 4 കോടിയിലധികം ജനങ്ങളെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. 2.5 ലക്ഷത്തിലധികം ജനങ്ങൾ COVID-19 മൂലം മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും രക്ഷ നേടുക എന്ന് പറയുന്നത് അതിനെ ചെറുത്ത് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒപ്പം നമ്മുടെ പരിസ്ഥിതിക്ക് എന്ത് മാറ്റമാണ് ഈ കോവിഡ് കാലത്ത് ഉണ്ടായത് എന്ന് നോക്കേണ്ടതും അത്യാവശ്യമാണ്. COVID-19 മൂലം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒരു വ്യവസായശാലകളും പ്രവർത്തിക്കുന്നില്ല. ഇന്ന് ഗതാഗത കുരുക്കുകളില്ല. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളെക്കാളും ലോകത്തിൽ എയർ പൊല്യൂഷൻ വളരെയധികം കുറഞ്ഞു എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളായി പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊറോണ ആദ്യം പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്കുകളുള്ള ഒരു രാജ്യമാണ് ചൈന. നൈട്രജൻ ഓക്സൈഡിൻ്റെ അളവ് വളരെയധികം ഈ ലോക്ക്ഡൗൺ കാലത്ത് ചൈനയിൽ കുറഞ്ഞു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഗതാഗത കുരുക്കുകൾ മൂലം പൊടിപടലങ്ങൾ കൊണ്ട് സ്മോഗ് രൂപപ്പെടാറുള്ള ചൈനയിൽ ഇപ്പോൾ തെളിമയമായ അന്തരീക്ഷമാണ്. ചൈനയിൽ മാത്രമല്ല, ഇറ്റലിയിലും ഇറ്റലിയിലെ വെനീസിലെ കനാലും ഇപ്പോൾ തെളിമയാർന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കാര്യമെടുത്താൽ ഇന്ത്യയിലും
ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള ഒരു നഗരമായി കാണുന്നത് ഡൽഹിയിലാണ് ഡൽഹിയാണ് ഡൽഹിയിലും ഇപ്പോൾ വളരെ അധികം ശാന്തമായ ശുദ്ധമായ വായു ഉള്ള സ്ഥല അന്തരീക്ഷമാണ് ഉള്ളത് അതുപോലെ മുംബൈ എന്ന് പറയുന്നതും ഒരു വ്യവസായ നഗരമാണ് ലോക്ക്ഡൗൺ മൂലം വ്യവസായ ശാലകൾ പ്രവർത്തിക്കാത്തതു മൂലം ഇപ്പോൾ മുംബൈയും വളരെ അധികം എയർ പൊല്യൂഷൻ കുറഞ്ഞ ഒരു നഗരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ കോവിഡ് കാലം പ്രകൃതിക്ക് വളരെ അധികം അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത് കോവിഡ് കാലം കഴിഞ്ഞ് ലോക്ക്ഡൗൺ തീർന്നാലും പ്രകൃതിയെ ഇതുപോലെ തന്നെ കാത്തു സംരക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ കോവിഡ് കാലത്ത് നിങ്ങൾ വീട്ടിൽ സുരക്ഷിതരായിരിക്കുക സ്റ്റേ ഹോം സ്റ്റേ ഹെൽത്തി താങ്ക് യു